Hebrews chapter 4 and verse 2, the Bible says, indeed, the gospel was preached to us as well as to them, but the word which they heard did not profit them, not mixed with faith in those who heard it. അബ്രഹാം 4:2 അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. Faith does not mean you have to do something. Faith means resting in the word of God. വിശ്വാസം എന്ന് പറയുന്നത് അടുത്തൊരു പ്രവൃത്തിയല്ല, എന്തോ ഒരു ക്രിയ ചെയ്യല്ല, മറിച്ച് ഒന്നും ചെയ്യാതെ കർത്താവ് പറഞ്ഞതിൽ ഞാൻ വിശ്രമിക്കുന്നതാണ്. And that is why in Galatians chapter 3 verse 14 the Bible says the blessing of Abraham came through Christ, not came through our work, did not come through our obedience. It came through Christ because Christ obeyed everything. ഗലാത്യർ 3:14 അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിലൂടെ ജാതികൾക്ക് വന്നു. നമ്മളുടെ ക്രിയ കൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ അല്ല, അത് ക്രിസ്തുവിലൂടെ എന്ന വാക്കാണ്. And that is why we always tell people, if you don't know anything, just say Jesus, and that name itself is equal to the power and glory of God. അതുകൊണ്ടാണ് നമ്മൾ ജനങ്ങളോട് പറയും, നിങ്ങൾക്ക് ഇനി വചനം ഒന്നും മനസ്സിലായില്ലെങ്കിൽ, ഒന്നും എന്റെ തത്വങ്ങൾ ഒന്നും അറിയില്ലെങ്കിൽ സാരമില്ല, യേശു എന്ന് കേവലം പറയുക എന്ന് പറഞ്ഞാൽ ആ കർത്താവിന്റെ നാമത്തിലൂടെയാണ് ഇതെല്ലാം വരുന്നത്. We might not know the whole gospel, we might not know whole mystery, but when you read the word and you rest on the word, you will see the blessing and power of God manifest in your life. ഒരുപക്ഷെ സുവിശേഷം മുഴുവനും വചനത്തിന്റെ മർമ്മങ്ങൾ കാര്യമായിട്ടൊന്നും അറിയത്തില്ലായിരിക്കും, എന്നാൽ ദൈവം പറഞ്ഞൊരു കാര്യത്തിൽ അവിടുന്ന് നിവർത്തിക്കുമെന്ന് പറഞ്ഞ് ഞാൻ റെസ്റ്റ് ചെയ്യുമ്പോഴാണ്, അതാണ് യഥാർത്ഥ വിശ്വാസം.